നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിയ ജനവിധി തേടിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭരണതുടർച്ച ഉണ്ടാവുമെന്ന കാര്യം ഇടത് കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടിരുന്നു. ഏറ്റവും കുറഞ്ഞത് 80 സീറ്റായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും 99 സീറ്റുകളുടെ അത്യുജ്ജല വിജയം മുന്നണിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എങ്കിലും ഏത് സാഹചര്യത്തിലും വിജയം ഉറപ്പിച്ച ചില മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് പരാജയം നേരിടേണ്ടി വന്നു. ഈ പരാജയങ്ങളുടെ കാരണം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സിപിഎം ഇപ്പോൾ. ഒപ്പം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്ന വിവിധ പരിപാടികളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. തോൽവിയും വോട്ടും കുറഞ്ഞതും അന്വേഷിക്കാൻ കമ്മീഷനുകളെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സിപിഎം. ജില്ലാ അവലോകന യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിൽ LDF വിജയം ഉറപ്പിച്ച രണ്ട് മണ്ഡലങ്ങളായിരുന്നു കുണ്ടറയും കരുനാഗപ്പള്ളിയും. ഈ മണ്ഡലങ്ങളിലെ പരാജയം അന്വേഷിക്കാൻ എസ് രാജേന്ദ്രൻ, കെ സോമപ്രസാദ്, എം ശിവശങ്കരപിള്ള എന്നിവർ അടങ്ങിയ കമ്മീഷനെ നിയോഗിച്ചു. റിപ്പോർട്ട് രണ്ടു മാസത്തിനകം സമർപ്പിക്കണം. കുണ്ടറയിൽ BJP വൻതോതിൽ വോട്ട് UDFന് മറിച്ചതുകൊണ്ട് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തോറ്റതെന്നാണ് റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നത്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദവും ചെറിയ തോതിൽ ബാധിച്ചു. മന്ത്രിയുടെ വ്യക്തിപരമായ രീതികളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ രണ്ട് സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടമായത്, പെരുമ്പാവൂരും തൃപ്പൂണിത്തുറയും. തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ കുറഞ്ഞ വോട്ടിനെങ്കിലും രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധിക്കുമെന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ രണ്ടിടത്തും പരാജയപ്പെട്ടു. തൃപ്പൂണിത്തുറയിലെ സ്വരാജിന്റെ തോൽവി സംസ്ഥാന തലത്തിൽ തന്നെ തിരിച്ചടിയായി. പത്തനംതിട്ടയിൽ ചിറ്റയം കുമാറിന് ഭൂരിപക്ഷം കുറഞ്ഞതും തിരുവല്ലയിൽ മാത്യു ടി തോമസ് തോൽക്കുമെന്ന തരത്തിൽ നടന്ന പ്രചാരണത്തിൽ പാർട്ടി അണികളും പങ്കുചേർന്നതുമുള്ള ആരോപണവുമാണ് അന്വേഷിക്കുന്നത്. ഒറ്റപ്പാലം, നെന്മാറ മണ്ഡലങ്ങളിലും വിജയിച്ച അംഗങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഒരു CITU ജില്ലാ നേതാവിന്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു ഒറ്റപ്പാലം MLA പ്രേംകുമാറിന്റെ ആരോപണം. വയനാട് കൽപ്പറ്റ മണ്ഡലത്തിൽ വൻ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായി. ന്യൂനപക്ഷ വോട്ടുകളും പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചില്ല. സിറ്റിംഗ് MLA CK ശശീന്ദ്രനെ മാറ്റി LJDക്ക് സീറ്റ് കൊടുത്തതും ഒരു വിഭാഗം വോട്ടർമാരെ എതിരാക്കിയെന്നും വിലയിരുത്തപ്പെടുന്നു. ബത്തേരിയിൽ വിജയപ്രതീക്ഷയുണ്ടായെങ്കിലും വോട്ടുകൾ UDFലേക്ക് പോയത് ക്ഷീണമായി. കണ്ണൂരിൽ പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിക്കാത്ത ബൂത്തുകളെ പ്രത്യേകമായി എടുത്താണ് പരിശോധന. മട്ടന്നൂരിലും പയ്യന്നൂരിൽ പോലും ചില ബൂത്തുകളിൽ പ്രതീക്ഷിച്ച വോട്ടുകൾ വരാതെയുണ്ട്. മഞ്ചേശ്വരത്ത് വോട്ടുകൾ കുറഞ്ഞത് UDFും BJPയും നടത്തിയ വർഗീയ പ്രചരണത്തിന്റെ ഭാഗമാണെന്നാണ് കാസർകോട് കമ്മിറ്റി വിലയിരുത്തിയത്. തവനൂരിൽ KT ജലീലിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് പാർട്ടിയെ ഞെട്ടിച്ചു. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായി. എടപ്പാൾ, തവനൂർ, തൃപ്പങ്കോട് പഞ്ചായത്തുകളിലാണ് വോട്ട് വലിയ തോതിൽ UDFലേക്ക് പോയത്. ഏറനാട്, നിലമ്പൂർ, തവനൂർ, പെരിന്തൽമണ്ണ സീറ്റുകളിൽ വോട്ട് വിഹിതം കുറഞ്ഞു. പെരിന്തൽമണ്ണയിൽ വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നേരിയ വോട്ടിന് പരാജയപ്പെട്ടു.